2023 നമ്മൾ ആരംഭിച്ചത് ഞാനൊരു പുതിയ വാഹനം വാങ്ങിയ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടായിരിക്കുന്നു. ആ സമയത്ത് ചില ആളുകൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, എന്തുകൊണ്ട് മാരുതി എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എസ്ക്രോസ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ചില ആളുകൾ അതിന് വ്യത്യസ്തമായിട്ട് ചോദിച്ചു, അതായത് ഒരുപാട് ഇന്റർനാഷണൽ വാഹനങ്ങൾ റിവ്യൂ ചെയ്യുന്ന നിങ്ങളൊരു വാഹനം എടുത്തപ്പോൾ എന്തുകൊണ്ട് മാരുതിയുടെ എസ്ക്രോസ് എടുത്തു എന്നൊരു ചോദ്യവും സ്വല്പം തമാശയായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ എസ്ക്രോസ് എടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മാരുതി എടുത്തു, അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ തുടങ്ങിയിട്ടുള്ളവയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം തന്നെ എന്തുകൊണ്ട് മാരുതി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മാരുതിയുടെ ഒരു കസ്റ്റമറാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാരുതിയുടെ റിലയബിലിറ്റി, അതുപോലെ തന്നെ ഈസ് ഓഫ് മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കുറച്ചും കൂടി ആകർഷ്ടനാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ബലീനം അസ്യൂഷൻ അത് മാരുതിയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ചിന്തിച്ചത്. മറ്റൊരു കാര്യം എൻ്റെ ബഡ്ജറ്റ് കൂടി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പ്രൈസ് പറയാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാതിരിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രൈസ് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എം ഓട്ടോസ്. അവരുടെ ട്രൂ വാല്യൂവിൽ നിന്നായിരുന്നു നമ്മൾ വാഹനം എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് പ്രൈസ് കുറക്കുന്ന കാര്യത്തിൽ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന രണ്ട് ചോദ്യങ്ങളായിരുന്നു, എന്തുകൊണ്ട് ഡീസൽ എഞ്ചിൻ, ഏതാണ് ട്രാൻസ്മിഷൻ? ട്രാൻസ്മിഷൻ മാനുവലാണ്. ഞാനൊരു മാനുവൽ ഫാനാണ്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഗിയർ മാറണം എന്ന് തോന്നുമ്പോൾ ഇത് മാറണം, ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ട്. പിന്നെ ഡീസൽ എഞ്ചിൻ്റെ ടോർക്കും ആ ഒരു പെർഫോമൻസും എനിക്ക് കുറച്ചും കൂടി പെട്രോളിനേക്കാളും ഇഷ്ടമാണ്. അതായത് പെട്രോൾ എഞ്ചിൽ പലതും അത്ര പെർഫോമൻസ് ഇല്ല എന്നല്ല, ആ ഒരു ഡീസൽ അതങ്ങനെ മാരുതിയിൽ ഡീസൽ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഡീസൽ എഞ്ചിൻ എടുത്തു എന്നുള്ളത്. പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എസ്ക്രോസ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായത് ഒരു കാര്യം തോന്നി. അത്രമാത്രം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പലതിനെയും ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിന് ആസ്പദമാക്കിയുള്ളപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തമാശ രൂപത്തിൽ മറുപടി പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടം ചിലപ്പോൾ പക്ഷേ എടുക്കാൻ ഡിഫൻഡർ ആയിരിക്കും, വോൾവോ XC90 ആയിരിക്കും. പക്ഷേ അതിനുള്ള ബഡ്ജറ്റ് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത് വേറൊരു സത്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റിലുള്ള രണ്ടാമത്തൊരു പോയിന്റ്, കാണാൻ ലുക്കുള്ള ഒരു വാഹനം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ പെർഫോമൻസും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടിയുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചില ഫസ്റ്റ് കാര്യം ബഡ്ജറ്റ്, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബഡ്ജറ്റിന് പറ്റിയ നല്ലൊരു വാഹനം. പിന്നെ ഞാൻ കുറച്ച് ഉയരമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആവശ്യമാണ്. കുറച്ച് ഉയരമുള്ള വാഹനമാണോ, ഒരു SUV-ത്വമുള്ള ഒരു വാഹനമാവണം എന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. രണ്ടാമത്തൊരു കാര്യം ഇതിൻ്റെ ലുക്ക്. ശരിക്കും എസ്ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയുടെ ശൃംഖലയിൽ കുറച്ച് വ്യത്യസ്തനായിട്ടുള്ള ലുക്കുള്ളൊരു വാഹനമാണ് എന്ന് പറയാം. കാരണം ഇതിൻ്റെ ഡിസൈൻ പാറ്റേണിൽ പലപ്പോഴും ഒരു യൂറോപ്യൻ ക്രോസ് ഓവർ ടച്ച് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലുക്ക് വൈസ് ഇതിനെ കാണുന്ന സമയത്ത് ആ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയും. പക്ഷേ 2018 മുമ്പ് വന്ന മോഡലുകൾ കുറച്ച് ഡിസൈൻ മോശമായിരുന്നു എന്നുള്ള സത്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാരണം അന്ന് അത് അത്ര വലിയ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2018 വന്ന ഫേസ് ലിഫ്റ്റ് അത് അടിപൊളിയായിരുന്നു. അത്തരത്തിലുള്ളൊരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രില്ലൊക്കെ ശരിക്കും പലരും ഇതിനെ BMW കിഡ്നി ഗ്രില്ലിൻ്റെ ഒരു കിഡ്നി മാത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ആ തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഗ്രില്ലും അതുപോലെ തന്നെ LED ഹെഡ്ലാമ്പുകൾ വന്നിട്ടുണ്ട്, DR വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പാണ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളത്. പിന്നെ ഈ ഒരു ലുക്കും അതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയാം. അപ്പോൾ 2018 മുമ്പുള്ള ലുക്ക് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയണം. ആദ്യമായിട്ട് എസ്ക്രോസ് വാഹന വിപണിയിലേക്ക് വരുന്ന സമയത്ത് ഡീസൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിലവിൽ എസ്ക്രോസിന് പെട്രോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തമാശ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറയാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു 89 horsepower 200 NM ടോർക്കുമാണ് അത് ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഏറെക്കുറെ നമ്മൾ ബ്രസനായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ് ഇത് വന്നിട്ടുള്ളത്. അതും കൂടി ഇതിൻ്റെ കൂടെ പറയുന്നതാണ്. പക്ഷേ ബ്രസ്സൊക്കെ ആകെ അടിപൊളി മാറി. ഇപ്പോൾ ഏറ്റവും പുതിയ ബ്രസ് ഒരിക്കലും ഇതിട്ട് കമ്പയർ ചെയ്യാൻ കൂടി പറ്റില്ല. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് എസ്ക്രോസ് എടുത്തു എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എസ്ക്രോസ് എടുത്ത സമയത്ത് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നേരിട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. അത് നമ്മുടെ InvolV1 ആണ്. ഈ InvolV1-ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ എപ്പോഴും ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതൊരു കാര്യം, നല്ല രസമുള്ള ഫ്രാഗ്രൻ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വാങ്ങിയ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് കമൻറ്റ്, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. ഇത് വാങ്ങി നല്ല അഭിപ്രായമാണ്, നല്ലതാണ് എന്നുള്ള രൂപത്തിൽ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രാഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ സ്നോഫോൾ എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ് ആണ് കേട്ടോ. സ്നോഫോൾ, മഞ്ഞ് വീഴുക എന്നൊക്കെ പറയില്ല, ആ തരത്തിലൊരു നല്ല രസമുള്ളൊരു
കൂൾ സ്മെല്ല് എന്ന് പറയാം, അത്തരത്തിലുള്ളൊരു സ്മെല്ലാണ്, അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻ്റാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 300 രൂപ കൊടുത്തത് വാങ്ങാം. ആമസോണിൽ അവൈലബിൾ ആണ്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഒരു കൂപ്പൺ കോഡ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റ്, നമുക്കൊരു 3-4 മാസം കാലയളവോളം ഇത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് അടുത്ത വീഡിയോയിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്ക്രോസ് വാങ്ങിയതിന് ശേഷം ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ എത്രയ്ക്ക് കിട്ടി എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി ഞാൻ പറയാൻ പോകുന്നത് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇതിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസി, ശരിക്കും മാരുതിയുടെ വാഹനങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസിയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്യുവൽ എഫിഷ്യൻസി, ഇപ്പോൾ സിറ്റി ഡ്രൈവൊക്കെ ആണെങ്കിൽ ഒരു 18-19 ആ ഒരു റേഞ്ചിലാണ്. അത് ഹൈവേയിലേക്ക് വരുന്ന സമയത്ത് ഒരു 20-21 ആ ഒരു റേഞ്ച് കിട്ടാറുണ്ട്. പിന്നെ നമ്മളിത് മൈലേജ് കിട്ടാൻ വേണ്ടി ഓടിച്ചു ഒരിക്കുക, അതായത് എത്ര കിട്ടുന്നുണ്ട്, എത്ര വരെ കിട്ടും മാക്സിമം എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടിച്ച സമയത്ത് നമുക്കൊരു 25 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളോട് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് കണ്ട് ഞാൻ മനസ്സിലാവും. 25 km പെർ ലിറ്റർ ആവറേജ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരിക്കൽ ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് സിറ്റി ഡ്രൈവിൽ കിട്ടിയത് 18, അതായത് ആവറേജ് 18 km. അപ്പോൾ ഞാൻ 18 ഫിക്സ് ചെയ്യുന്നു സിറ്റി ഡ്രൈവിലുള്ള കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ 120-130 km വേഗതയിലൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഒരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത്. അങ്ങനെ ഓടിക്കുന്ന സമയത്തും ഇത് ഭയങ്കര ഗ്രൗണ്ടഡാണ്, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, പാളുന്നില്ല എന്നുള്ളതാണ്. അത് നൈസ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ 4 ബ്രേക്കുകളും ഡിസ്ക് ബ്രേക്കാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നീളമുള്ള ഒരാളാണ്, അതുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ നീളമുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥലം വേണമെന്നുള്ള ആ ഒരു കാര്യം കറക്റ്റായിരുന്നു. ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വാഹനം. ഇപ്പോൾ തന്നെ എനിക്കൊരു 2 കൈ ഗ്യാപ്പ്, എനിക്കിതിന് മുകളിൽ ഹെഡ് റൂം അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ലഗേജ് സ്പേസും ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു 5-10 ട്രോളി ബാഗ്സ് ഉള്ളതുള്ള സ്പേസും ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം പ്രാക്ടിക്കലാണ്. പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് തന്നെ ബാക്കിൽ ഇപ്പോൾ നമുക്കൊരു 4 ആൾക്ക് ഇരുന്ന് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സ്പേസും കാര്യങ്ങളും. പിന്നെ അതുപോലെ ലെതർ സീറ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അഡ്വാൻറ്റേജുകൾ അതിനുണ്ട്. മാരുതിയുടെ വാഹനങ്ങളിൽ ഏറ്റവും നല്ല വണ്ടികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്ന് എണ്ണാവുന്ന ഒരു വാഹനം തന്നെ കേട്ടോ എസ്ക്രോസ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു ഓൾഡ് സ്കൂൾ വാഹനമാണ്, അതായത് ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും അനലോഗ് തന്നെയാണ് കാണിക്കുന്നത്, മീൻസ് അനലോഗ് തന്നെയാണ് ഉള്ളത്, മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ പുതിയ ജൻ മാരുതി വാഹനങ്ങൾ വന്നുതുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഞാനും ഇതിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, സീറ്റ് വെന്റിലേഷൻ അത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയ നമ്പർ 1 സാധനമാണ്. രണ്ടാമത്, 360° ക്യാമറ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതിനേക്കാളും എനിക്കിഷ്ടം തോന്നിയ ചില ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നാവിഗേഷൻ ഇടുന്നതും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ശരിക്കും പറഞ്ഞാൽ മാരുതിയുടെ തനതായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. റിയർ വ്യൂ മിററൊക്കെ ഓട്ടോമാറ്റിക് ആണ് ഡയനറ്റ് അടിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ശരിക്കും മാരുതിയുടെ നിരയിൽ ഇപ്പോഴത്തെ ന്യൂജൻ വാഹനങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയായിരുന്നു മാരുതിയുടെ എസ്ക്രോസ്. പിന്നെ അതുപോലെ ഡീസൽ പിന്നീട് മാരുതി നിർത്തി വെച്ച സമയത്ത് മാരുതിയുടെ ഡീസൽ എഞ്ചിനുകൾക്ക് കുറച്ചൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഡിമാൻഡിൽ എസ്ക്രോസ് ഞാൻ കുറച്ച് അന്വേഷിച്ചു എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തു ഡീസലുള്ള എസ്ക്രോസ് എത്ര വേണമെങ്കിൽ ഞാൻ തരാമെന്ന്. അപ്പോൾ ഞാനത് കിട്ടാനില്ല എന്നൊന്നും പറഞ്ഞല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവാണ്. പ്രധാനമായിട്ടും നമ്മളുടെ ബഡ്ജറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് എന്നൊക്കെ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ എസ്ക്രോസ് എടുത്തതിൽ അല്ലെങ്കിൽ എസ്ക്രോസിന് വേണ്ടി തിരഞ്ഞതിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ചില റീസണുകളെയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ ഒരു ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പ്രധാനമായിട്ടും പുതുതായിട്ട് ഇറങ്ങുന്ന വാഹന വിശേഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.